നല്ല സ്കീ ആണല്ലോ, അടിപൊളി. ചാടി കുളിച്ചാലോ? എങ്ങനെയുണ്ട് സേല ഉദ്ഘാടനം? ഓ പൊളി സാധനം. വെൽക്കം ബാക്ക് അഗൈൻ, ഷാമിൽ അരീക്കോടാണ്. അപ്പൊ നമ്മളിത് കൊപ്പോലിയിലെ രണ്ടാം ദിവസമാണ് കേട്ടോ. അപ്പൊ രാവിലെ നേരത്തെ 6 മണിക്ക് തന്നെ എണീറ്റു സൺറൈസ് കാണാൻ വേണ്ടിട്ട് ഓടിക്കഴിച്ച് പോകുന്നതാണ്. അവരെ കുറെ വിളിച്ചു, പക്ഷെ അവര് നല്ല ഉറക്കത്തിലാണ്. അപ്പൊ ഞാനും അശിംബ്രോയും വണ്ടി എടുത്ത് പോന്നു. ഇപ്പൊതാ കൊപ്പോലി, നമ്മുടെ ഇന്നലെ അവർ കണ്ടിട്ടില്ല ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ടോപ്പിൽ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടില്ല, അതായത് റോഡിന്റെ സെന്ററില്. അപ്പൊ അതിന്റെ ഒരു സൈഡ് ഭാഗത്തെ വ്യൂ ആണ് കേട്ടോ. കൊപ്പോലി ടൗൺ ആണ് നമ്മളെ കാണുന്നത്. മൊത്തത്തിൽ ഫോഗ് നിറഞ്ഞു കിടക്കണേ. നമ്മൾ പോന്നപ്പോഴേ ആ റോഡിൽ മൊത്തം ഫോഗ് ആയിരുന്നു, പക്ഷെ ഇരുട്ട് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പൊ അതാ മൊത്തത്തിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അശിംബ്രോ അതാ ഫോട്ടോ എടുക്കുന്നത്. അശിംബ്രോ വിട്ടാലോ, ഗുഡ് മോർണിംഗ്. എങ്ങട്ടാ മോൾക്ക് വിട്ടാലോ. അപ്പം ഞങ്ങൾ ഇതാ ടൈഗർ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ടൈഗർ പോയിന്റിൽ നമ്മൾ വാട്ടർഫാൾ അവിടെ ഉണ്ട്, നല്ല അടിപൊളി സ്കേ ഉണ്ട്. ഇതാ നല്ല അടിപൊളി സൺറൈസ് അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല വെയിൽ, നല്ല ചൂടും വരുന്നുണ്ട് അല്ലേ. നല്ല സ്കീ ആണല്ലോ, അടിപൊളി. നല്ലേ ആവി പറക്കണ ചായ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ടൈഗർ നോസിലെ ടൈഗർ പോയിന്റിൽ ആ ഒരു വ്യൂ പോയിന്റൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് നോക്കി, ഓരോ ഷെയ്ഡ് ഷെയ്ഡായിട്ട് ഓരോ കളറാണ് നമ്മൾ ആകാശം കിടക്കുന്നത്. പിന്നെ ഇങ്ങനെ വരുമ്പം സൂര്യനൊക്കെ ഉദിച്ചുയർന്നിട്ടുണ്ട്. നമ്മളെ വാട്ടർഫാൾസ് സൂര്യൻ്റെ ആ ഒരു കിരണം കാരണം കാണുന്നില്ല. ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൗഡ് നോക്കി, ഇവിടെ ആരും ഇല്ലല്ലേ. അശിംബ്രോ നമ്മൾ ഇന്നലെ വന്ന ടൈം ഫുൾ ആളുകൾ ഇവിടെ നിന്ന്, ഇതാ ആകെ ഒരു 4-5 റൈഡേഴ്സും നമ്മളും അവിടെ ഒരു ഫാമിലിയും അത് മാത്രമേ ഉള്ളൂ. ഞാ മക്കളെ പൊളി വൈബ്. അപ്പോൾ അതാ കൊപ്പോലി ടൗൺ ആണ് കേട്ടോ. അവിടെ ക്ലൗഡ് ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണ്, മഞ്ഞുകൾ മഞ്ഞണങ്ങൾ. അതുപോലെ തന്നെ ഇതാ നമ്മളെ NH അവിടെ ഉണ്ട്. നമ്മളാ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ, അതാണ് അത് ആ കാണുന്നത്. ഇവിടെ ഇതാ എക്സ്പ്രസ് വേ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചായ ഒക്കെ കുടിച്ച് വീണ്ടും നമ്മളെ പോയിന്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ക്ലൗഡ് ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെറിയ ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതൊന്ന് പോയി നോക്കട്ടെ എന്താവും അവസ്ഥ എന്നറിയില്ല. നല്ല വൈബാണ് മക്കളെ. ഇതൊക്കെ ഇങ്ങനെ കയറുമ്പോഴാണ് നമ്മൾ ചെക്കുന്ന നല്ല ട്രക്കിംഗ് ഓർമ്മ വരുന്നത്. അശിംബ്രോ ഫുൾ ക്ലൗഡ് ആണല്ലേ. യാ പൊളി. നമ്മളിത് ഈ സൈഡിൽ അഗാധമായ റോഡ്, ഈ സൈഡിൽ അഗാധമായ ഗർത്തം. അപ്പം അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു മുനമ്പുണ്ട്. ആ മുനമ്പിലൂടെ ഇങ്ങനെ പോവാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ആ പോയിൻ്റാണ് കേട്ടോ. ആ പോയിൻ്റിൽ നിന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ, അതാണ് ഇന്നലെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നത്. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ എക്സ്പ്രസ് വേൻ്റെ ഒരു ടണൽ വരുന്നത്, രണ്ട് ടണൽ വരുന്നത് കറക്റ്റ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞമ്മക്കില്ല വേ ഇതാണ്, നമുക്കില്ല ട്രക്കിംഗ് പാത്ത് ഇതാണ്. എങ്ങനെയുണ്ട് പൊളിയല്ലേ. സംഭവേ ഈ ക്ലൗഡൊക്കെ കണ്ടിട്ട് ആകെ ത്രില്ലാണ്. ഇതാണ് മക്കളെ പൊളി വൈബ്. എങ്ങനെയുണ്ട് വൈബ്? കിടിലം വ്യൂ പറഞ്ഞ കിടിലം വ്യൂ. ഡിങ്കടി ഗാഡിങ്കടി 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 ഗാഡേ.
പൊളി പൊളി. മുകളിലെത്തുമ്പോ ദിലാറ ക്ലൗഡോ. ട്രക്കിംഗ് ആണ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ത്രില്ലാണ്. അപ്പൊ ഏത് മലയാലും വലിഞ്ഞു കയറണം, അതാണ് അതിന്റെ ഒരു ത്രില്ല്. അത് നമ്മള് വലിഞ്ഞു കയറിയ സ്ഥലങ്ങളാണ് കാണുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടുന്നാണ് കേട്ടോ. അപ്പൊ ഒരു മുക്ക ഭാഗത്തിട്ടുണ്ട്. ഇനിതാ ആ കാണുന്ന ഒരു പോയിന്റും കൂടി അവിടെ എത്തിയാൽ നമ്മളെ ഫൈനലി റീച്ച്ഡാവും. എങ്ങനെയുണ്ട് പൂനെ മുംബൈ എക്സ്പ്രസ് വേ? അപ്പൊ നമ്മളിതാ ഫൈനലി ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിഷ്വൽസ് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അതിന്റെ മുന്നേ തന്നെ വേറെ കാര്യം കാണിച്ചു തരാണ്ട് അവിടെ നോ എൻട്രി ആയതുകൊണ്ട് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഇവിടെ വരെ വന്നിട്ടുള്ളൂ. ഇനി ഇങ്ങോട്ടുള്ള ക്ലൗഡ് നോക്കി. അവിടെ നമ്മൾ ആ ഒരു വ്യൂ പോയിൻ്റ് റോഡിൻ്റെ സെൻറ്ററത്തെ അവിടെ ഡ്യൂക്ക് ആൻഡ് നോസ്, ഇവിടെ നമ്മളെ എക്സ്പ്രസ് വേ. അപ്പേ നമ്മളിതാ നമ്മളെ ട്രക്കിങ് ചെറിയ ട്രക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഒരു അടിപൊളിയായിട്ടുള്ള പ്ലേസ് ഇല്ല. അതുകൊണ്ട് തന്നെ സൂര്യൻ നല്ല വെയിലടിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് റിട്ടിറങ്ങണം. റിട്ടിറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ ചെറിയൊരു ഫോറസ്റ്റ് അങ്ങനെ എന്തെങ്കിലും എന്തോ ഉണ്ട് കേട്ടോ, അതിനും കൂടി കയ്യാടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ നല്ല പോയപ്പോ. അപ്പൊ നമ്മളിതാ അടുത്തൊരു പോയിന്റ് ആ കാണുന്ന ഫോറസ്റ്റിലോട്ടുള്ള യാത്രയിലായിരുന്നു. അപ്പൊ ഇതാ നമ്മളെ അശ്വിംബ്രോന്റെ കുറച്ച് ഫ്രണ്ട്സുകൾ. ഭയ്യ ആപ്കാനാ പോലോ? സൗരഭ്, ആര്യൻ, വിശ്വജിത്. അപ്പൊ ഇവരിതാ ഒരു ബൈക്കില്, ഇവര് സൈക്ലിസ്റ്റ് അല്ലേ? അവര് ഫ്രണ്ട്സ് ആണ്. ഓക്കെ. ഇവരിതാ ഒരു രണ്ട് സൈക്കിൾ, അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ബൈക്ക്. ഇവിടെ ഇന്ത്യമേ പോലെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാ ചെക്കന്റെ വണ്ടി, ഇതാ മാരിന്റെ അടിപൊളി എം ടി വി ആട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ഇതേതാ വണ്ടി. റോഡിയോ എന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വണ്ടി. ഫസ്റ്റ് സ്റ്റാർട്ടിങ് വണ്ടി റോഡിയോ എം ടി വി. അപ്പൊ റോഡിയോയിലാണ് ഞാൻ ഫസ്റ്റ് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു റോഡിയോ ആണ്. അതുപോലെ തന്നെ ഇതാ മാരിന്റെ ഒരു ടൂറിംഗ് ബൈക്ക് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ടൂറിംഗ് ബൈക്ക് ഇൻഷാല്ലാ വൈകാതെ നമ്മൾ എടുക്കും. വരെ കൂടെ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ബൈ ബൈ. നല്ല കിടിലം ഫോറസ്റ്റ് ആണല്ലേ. അപ്പൊ നമ്മൾ കൊറേ ഇങ്ങോട്ട് പോന്നു. അപ്പൊ നമ്മളെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഇവിടുന്ന് വ്യൂ കണ്ടപ്പോ ഇങ്ങനെ സൈഡാക്കിയതാണ്. ആ കാണുന്നതാണ് ഡ്യൂക്ക് നോസ്. അപ്പേ നമ്മള് ആ ഒരു വാട്ടർഫാൾസിൽ പോവാണ് കേട്ടോ. അതായത് അതാണ് നമ്മളെ വീട്. അവിടുന്ന് കാണുന്ന ആ ഒരു വാട്ടർഫാൾസ് ഇട്ടാണ്ടോ.
അവിടെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഓഫ് റോഡൊക്കെ കളിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പേ നമ്മളെന്തായാലും പൂതി വെച്ചതല്ലേ, അപ്പോൾ എന്താത്തെ കുളി ഇവിടെ നിന്ന് ആക്കാന്ന് വെച്ചു. ഓലെ എഡിറ്റിങ്ങിലാണ്, ഞാനും സഹലി എഡിറ്റിങ്ങിലാണ്. അപ്പോൾ ഒന്ന് ഫുഡൊക്കെ കഴിക്കാന്നതിൻ്റെ മുന്നേ നല്ലൊരു വെള്ളച്ചാട്ടത്തിലായിക്കോട്ടെ കുളി. അപ്പോൾ അങ്ങോട്ട് കറക്റ്റ് വഴിയൊന്നുമില്ല, ഇതിലാണ്ട് കാടിൻ്റെയും പൊന്തൻ്റെയും ഇടയിൽ കൂടെ ഇങ്ങനെ ചാടി കളിച്ച് പോവാം. നമുക്കേ ഇതിലാണ്ട് ട്രക്ക് ചെയ്യാം, നമുക്ക് കറക്റ്റ് എത്തും. അപ്പോൾ ദാ ശിംറ അവിടെ ഉണ്ട്. ഞാനേ ചെറിയ വെള്ളച്ചാട്ടമാണ്, എന്നാലും കാണാൻ നല്ല രസമുണ്ട്. അവിടെ പോയി കുളിക്കട്ടെ, അവിടെ ആകുമ്പോൾ നമ്മളെ തലയ്ക്ക് ഇങ്ങനെ വെള്ളം ചാടും. ഇവിടെ നമുക്ക് നിൽക്കാനുള്ളൊരു വകുപ്പില്ല, അവിടെ ഡേഞ്ചറാണ്. അപ്പം എല്ലാം ഇതിലാണ്ട് ഇങ്ങനെ കയറിപ്പോയിട്ട് അവിടെ പോയി കുളിക്കണം. ചങ്ങതി കുറച്ച് വെള്ളമുള്ളൂ, പക്ഷെ നല്ല വൈബുണ്ട്, നല്ല തണുത്ത വെള്ള. ഇനി ചിലപ്പം ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എവിടെ നിന്നും വരാക്ക് കുളിക്കാൻ കഴിയൂല. അപ്പൊ ചങ്ങന്മാരെ നമ്മളെ കുളിയിൽ തന്നെയൊക്കെ കഴിഞ്ഞു, നേരെ വീട്ടിൽ പോകണം, ഫുഡടിക്കണം. എന്നിട്ട് നമുക്ക് ഇപ്പം ടൈം 2 മണിയായിട്ടുണ്ട്. ഒരു 3-3.5 ആകുമ്പോൾ നമുക്ക് സൈക്കിളൊക്കെ എടുത്തിട്ട് ഒരു പ്ലേസ് ഉണ്ട്, ഒരു സസ്പെൻസാണ്. എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യം പൊളിക്കണില്ല. അപ്പം നമുക്ക് എന്തായാലും ആ സസ്പെൻസ് തേടിയുള്ള യാത്രയിലോട്ട് പോകട്ടോ. അപ്പം നമ്മളിതാ കൊക്കോലി ടൗണിലൂടെ ഇങ്ങനെ സൈക്കിൾ ചോദിച്ചുകൊണ്ട് കേട്ടോ. ഇന്ന് ലഗേജ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഫിഷിങ്ങിനാട്ടോ, അതാണ് ഞാൻ സസ്പെൻസിൻ്റെ പറഞ്ഞില്ലേ. അപ്പം സസ്പെൻസ് ആദ്യം തന്നെ പറഞ്ഞ് കൊളാക്കി നിങ്ങൾ വിചാരിക്കണ്ട. ഫിഷിങ്ങിന് നമ്മൾ പോകുന്ന ടൈം എന്ന് പറഞ്ഞപ്പോൾ 4 മണിയായിട്ട്, നല്ല മഴ വരുന്നുണ്ട്. എന്തായാലും പൊടി വൈബാക്കാരം. അപ്പോൾ അച്ഛനും ചേച്ചിയും ബൈക്കിൽ പോയിട്ടുണ്ട്, ഞാനും മഷിംബ്രോയും പുലി രണ്ടാളും ഇതിലാണ് പോകുന്നത്, സൈക്കിളിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പോയൊക്കട്ടെ, അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് നേരിട്ട് കാണാം. സൈല റെഡി അല്ലേ മീൻപിടുത്തത്തിന്? ആശാനേ ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ഒന്നുമില്ലേ, ഹെൽമെറ്റ് മുഖ്യം. അപ്പോൾ ദാ ദീദി അച്ഛനാണ് പോണത്, അവനൊന്ന് പിടിച്ചു നോക്കാം നമുക്ക്. സൈക്കിൾ സൈഡിലൂടെ അല്ലേ ഓട്ടണ്ട്? ഏ മുന്നിൽ നോക്കിയാ ഓട്ടണ്ട്, മുന്നിലോട്ട്. നമ്മളെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഫിഷിങ്ങിന് ഇറങ്ങിയതായിരുന്നു, പക്ഷേ മായ പെയ്തു. ഇപ്പം കോട്ടിട്ട് ഇങ്ങനെ പോവാണ്. എന്തായാലും നമ്മളവിടെ എത്തുമ്പോഴത്തേന് പഠിച്ചോൻ്റെ ഭാഗത്തിൽ മായൊക്കെ ചോരുന്നൊരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും പോയൊക്ക, അപ്പോൾ മായത്ത് ചൂണ്ടലിട്ടൊക്ക, നീ കിട്ടിയാലോ. ഏ ഞങ്ങളെ കൊപ്പോലി എന്ന് പറയുന്നത് ഒരു പക്ക ഇൻഡസ്ട്രിയൽ ഗ്രാമമാണ്, അതായത് ഇൻഡസ്ട്രിയൽ നഗരമാണ് കേട്ടോ. കാരണം മൊത്തം ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വർക്കിന് വന്നവരുടെ വാഹനങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ റോഡിൻ്റെ 2 സൈഡിലും എന്താ വലിയ വലിയ ടാറ്റൻ്റെ, അതുപോലെ തന്നെ അങ്ങനെ
വലിയ വലിയ ഗ്രൂപ്പിൻ്റെ കമ്പനികളും ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടികളും ആട്ടോ മൊത്തത്തിലായിട്ടുള്ളത്. അപ്പൊ നമ്മളെ അക്ഷയ് ചേട്ടന്റെ കമ്പനി കേട്ടോ. അത് എന്തിൻ്റെയാണ് കമ്പനി? കേക്കിന്റെ പൗഡേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനി കേട്ടോ. അച്ഛൻ ഇത് അവിടെ മീൻ പിടുത്തം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പോയാണ്. എങ്ങനെ വൈ തെറ്റേ? എങ്ങനെയുണ്ട് മീൻ പിടുത്തം? അച്ഛനാദ്യം അങ്ങോട്ട് ഏല് പോവാ. അച്ഛനത് അവിടെ മീൻ പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടീംസ് ഇത് ഓരോരുത്തരുള്ളതായി വന്നോണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം എങ്ങനെയുണ്ട്? ചാടി കുളിച്ചാന്ന് തോന്നുന്നുണ്ടല്ലേ. ചാടി കുളിച്ചാലോ? അപ്പൊ ഇതാ ഈ ലോറിയൊക്കെ നിർത്തിയിട്ട് എൻ്റെ സൈഡിൽ കൂടെ ഈ ഓഫ് റോഡിലൂടെ ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ പോണം. നമ്മളെ എങ്ങോട്ട് പോയേക്ക്? അപ്പൊ ഇതാ ശാഖ ചളിപ്പുളി ആസാമി ആയിരുന്നല്ലോ. ആ ഷാനായി സെറ്റല്ലേ. ഓരോരുത്തരായി ഓരോരുത്തരായി തള്ളി വരികയാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട് പോവില്ലേ? പോട്ടെ. എന്താ പോയി? ഞാൻ പോവില്ല, എനിക്ക് വയ്യറിയില്ല. ഞാനെങ്ങനെ പോകുന്നു എനിക്ക് വയ്യറിയില്ലല്ലോ. മിക്കവാറും നല്ലൊരു കണ്ടന്റ് കിട്ടും ഇപ്പൊ ഇവിടെ. ഞാൻ വെറുതെ പറഞ്ഞുണ്ട് പോരെ. അപ്പേ ഇവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ തള്ളുക. ഇവ അപ്പുളി വൈബാണല്ലോ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ. ഫോറസ്റ്റ് മീൻസ് പുൽക്കാട്. അങ്ങനെ നമ്മൾ പുൽക്കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാണ്. പോയ വരെ ഇങ്ങനെ തള്ളേണ്ടി വരും. നല്ല റോഡുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പേ നമ്മളിതാ പോയാലെത്താനായിട്ടോ. ഞാൻ വേക്കലാണ് ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ അവരൊക്കെ മുന്നിലെത്തിയിട്ടുണ്ട്. ഹൈവ നല്ല അടിപൊളി പോയാണ്. ഫോട്ടോ എടുക്കാതെ പോകുന്നത് നമുക്കൊരു നഷ്ടമായി. അതായത് അച്ഛനും പിന്നെ അശിംറോയൊന്നും കോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ കോട്ട എടുത്ത് വന്നാൽ മതിയായിരുന്നു. കളിക്കളത്തിലെ പുതിയ ആയുധം ഏതാണ്? അപ്പൊ ഇതാ ഇന്നത്തെ നമ്മുടെ എര കോയി വേസ്റ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങളുടെ അടുത്ത് പോപ്പ കളക്ട് ചെയ്ത ഇവാ പുതിയ സാധനം ഇറക്കി. ഇതിലാരെ ഇടണേ? നിങ്ങളാ ഇട്ടു. അപ്പൊ വീഡിയോ ആരാ എടുക്ക? സെയിലിട്ടോ? പഠിച്ചില്ലേ ഇടാന്? കണ്ടു പഠിക്കണം. ഏ ഇങ്ങനെ പിടിച്ചെന്നാ മീൻ കിട്ടുന്നില്ല. നമുക്ക് മുണ്ടെടുത്ത കോര. അപ്പൊ ഇതാ ഫസ്റ്റത്തെ ഇടലി സഹേലിയാണ്. എങ്ങനെയുണ്ട് സഹേല ഉദ്ഘാടനം? പൊക്കി ഇങ്ങനെ കളിച്ചരുത്, അവിടെ നിൽക്ക. അച്ഛനിതാ വലിയ ചൂണ്ട ദൂരേക്ക് എറിഞ്ഞിട്ട് ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ കേട്ടോ. അച്ഛൻ അടിക്കരുത്, വളരെ ക്ഷമ ആവശ്യമുള്ളൊരു പരിപാടിയാണിത്. ഇതാ സഹേല ഇവിടെ ഉണ്ട്. സഹേല കൈ അടിയിണ്ടടാ. കിട്ടോ? നമ്മക്ക് മീൻ കിട്ടോ നോക്കല്ലേ. അപ്പൊ ഇതാ ഇവിടെ ഒരു ബയ്യുണ്ട്. ബയ്യ ആക്കാനാ പോലോ? പോലോ പ്രവീൺ. പ്രവീൺ ബൈ. അപ്പൊ ഇതാ ബയ്യ മൂന്ന് ചൂണ്ടലിട്ടിട്ട് നിൽക്കാണ്. ബയ്യന്റെ എരാന്ന് പറഞ്ഞാൽ ഇതാ മണ്ണിര കേട്ടോ. അപ്പം ഞാൻ അടുത്ത രണ്ട് ബയ്യമാരും കൂടി ഉണ്ട്, നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. ബയ്യ അബ്ക്കാനാ പോലോ? ഫസ്റ്റ് ആൻസർ. അപ്പൊ ഇതാ ആശാന് മീൻ പിടുത്തത്തിലാണ്. ആശാൻ ഒരു ചൂണ്ടലുള്ളൂ. ആശാൻ ഇരയെ തന്നെ കേട്ടോ.
മീൻ കിട്ടിയോ മച്ചലി? മച്ചലി അയ്യ അശാന് മീനൊക്കെ കിട്ടി. വാവ് പൊളി സാധനം. വാവ് കടക്കാണി നല്ല ബിരാലൊക്കെ കിട്ടീനിട്ടോ. ഇതെന്താ പ്രശ്നം വെച്ചാല് നല്ല ചേറ് ചോയക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല അടിപൊളി വിരാൽ കിട്ടീനു. ഞാൻ അവിടെ ഒരാളും കൂടി കണ്ടിനി. ഓൻ്റെ അടുത്ത് പോയോക്കെ. ഓൻ എന്താ കിട്ടിയത് നോക്കാലെ നമുക്ക്. അപ്പൊ ഞാൻ പോലോ അപ്പതാ വയ്യ മൂന്ന് ചൂണ്ടലിട്ടിരിക്കാണ്. അപ്പതാ വെറും ഇരയാന്നിട്ട്. അപ്പൊ ഇരയിലാണോ കോഴി വേസ്റ്റിലാണോ കൂടുതൽ കിട്ടാന്ന് നമുക്ക് നോക്കേതാലും. അപ്പതാ ആശാൻ ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട്. ഐ ഐ വലിയ വലുത് 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 പൊക്കട്ടെ. വട വമ്പ സാധനം കേട്ടോ കേട്ടോ. മുഷുവാണ് മുഷു മുഷു. വാവ് പൊളി സാധനം. കിട്ടണില്ല. അപ്പൊ നമുക്കിതാ നമുക്കല്ല വയ്യത്തിൽ അടിപൊളി സാധനത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊളി സാധന മുഷു അടിപൊളി സാധനമാണ്. പിന്നെ എന്തായാലും അടുത്ത് കിട്ടുമ്പോ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളിതാ പുതിയൊരു കോരി എടുത്തിട്ടുണ്ട്. ഇതിൽ മീൻ കിട്ടും നോക്കാം. യാസ് പോയോ? ഒന്നുമില്ല ഗൈസ്. മീനൊക്കെ കണ്ടില്ല. പക്ഷെ ഇത് കോരിയപ്പോത്തിന് സാധനം പോയി. എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും നോക്കാലോ. അപ്പൊ നമുക്കൊരു നത്തോലിനെ കിട്ടീന്. ആ പോണ അപ്പം ഒരു കുഞ്ഞു മീനിനെ കിട്ടി. എനിക്ക് കിട്ടി എനിക്ക് കിട്ടി സൈല കിട്ടി പോയി. ഉസ്മാൻകുട്ടി എന്താണ് ഉസ്മാൻകുട്ടി പുല്ല് തിന്നാനുള്ള പ്രശ്നം പക്ഷേ പരിപാടിയാണോ? എന്താണത്? ഞാഞ്ഞൂളല്ലത് മണ്ണിര ഞങ്ങള് ഞാഞ്ഞൂള് എന്ന് പറയും. അപ്പൊ നമ്മളിതാ ഇവിടെ ഈ ഒരു ഏരിയ മൊത്തം കളച്ചു മറച്ചു കിട്ടോ. അപ്പൊ ഇതാ ഒരു 10-15 എരനെ കിട്ടിയിട്ടുണ്ട്. എര മീൻസ് എന്താ ഇതിന്റെ പേര്? നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? ഗാണ്ടൂളോ? ആ അപ്പം കുറച്ച് ഗാണ്ടൂള് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഗാണ്ടൂള് വെച്ചിട്ട് നമുക്ക് പിടിക്കാം മീനെ. അച്ഛാ കുറച്ച് ഗാണ്ടൂള് കിട്ടീന്. മണ്ണിര മണ്ണിര ഗാണ്ടൂൾ മണ്ണിര എന്നാ എൻ്റെ അടിയിലൊക്കെ ഒന്നിനെ ആശാനെ മണ്ണി. നിങ്ങള് ഇവിടെ നല്ല പിടുത്തത്തിലാണല്ലേ. രണ്ടെണ്ണം ഓക്കെ. മണ്ണിരങ്ങനെ നമ്മളെ ചെറിയ ചൂണ്ടലുകൊക്കയില് കൊളത്താണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കിട്ടുമോ നോക്കാം. ഇതിൽ കിട്ടുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കിട്ടൂലേ? കിട്ടി പൊട്ടി. അതാ ഞാൻ പറഞ്ഞ മീനുകള് ബുദ്ധിയില്ല. മീനുകളാ ഞങ്ങളെ പോലെ മണ്ടന്മാരുണ്ടോ? കിട്ടിയിരിക്കുന്നു ഗൈസ്. നമുക്ക് മറ്റേ ബത്തല് പൊരിച്ചവര് പൊരിച്ചാലോ. അതിന് മാത്രം ഉണ്ടാണോ? അപ്പേ സൂര്യനൊക്കെ ആ മലന്റെ തായ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാല് നമ്മള് നാലാളെ വണ്ടി മേലും ലേറ്റ് ഇല്ല.
നമുക്ക് വേഗം ഇവിടുന്ന് പോകണം. അപ്പൊ അച്ഛനും ചേച്ചിയും ബൈക്കുമലായതുകൊണ്ട് ഓല് മീൻ കിട്ടിയിട്ടേ വരുള്ളൂ എന്നാ പറഞ്ഞത്. നമുക്ക് ഓലൊക്കെ ഒന്ന് കാണാം എന്താണ് അവസ്ഥ എന്ന്. വിട്ടുന്ന് നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിട്ടു. അച്ഛ മീൻ പിടിച്ചിട്ടേ വരുള്ളൂ, നോക്കാം കിട്ടണം. അപ്പൊ എല്ലാവരും ദ്വാരക്കി നമുക്കൊരു മീൻ കിട്ടാൻ വേണ്ടിട്ട്. എത്ര ഉണ്ട്? 1, 2, 3, 4 ഈർപ്പയും ഇരയെ നിച്ച്. അതൊക്കെ നമ്മൾ തന്നെയാണോ? അതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പൊ അറേ ഇതിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അച്ഛൻ. അപ്പൊ നമ്മളെന്തായാലും ബൈ ബൈ പറഞ്ഞ് പോവാണ്. അശിംബ്രോ ഫോട്ടോഷൂട്ടിങ് റെഡി ആയിക്കാണ് അല്ലേ? അങ്ങനെ നമ്മൾ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞു, അസ്തമയൊക്കെ കഴിഞ്ഞു. വേറൊരു റോഡിനാട്ടെ നമ്മൾ റിട്ടേൺ പോകുന്നേ. സൈല എനിക്ക് മീൻ കിട്ടിയോ? എനിക്ക് മീൻ കിട്ടി, ചെറുതാണെങ്കിലും. അങ്ങനെ നമ്മളിതാ NH ലോട്ടുള്ള റൂട്ടാണിത്. ഇപ്പം ഇതിലെ പോയാൽ നമുക്ക് വേറൊരു ഏരിയയിലൂടെ നമുക്ക് റിട്ടേൺ പോവാം. അപ്പം നമ്മളെ പാലസ് ബായിൻ്റെ സലൂണാണ് ഇട്ടത്. ദൈവ അടിപൊളി സെറ്റപ്പാണല്ലോ. ഇത് നമ്മളെ ബായിൻ്റെ അസിസ്റ്റൻറ്റ് ബയ്യ പോലും.